ഹായ്, ഐ എം കിഷോർ രാജമോഹൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നത്, അതുകൂടാതെ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ ഇൻ വാല്യൂ നോക്കുകയാണെങ്കിൽ ഡയമണ്ട്, റിഫൈൻഡ് പെട്രോളിയം, നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് റിഫൈൻ ചെയ്ത് പിന്നെ റിഫൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സിലൂടെ വിദേശ നാണയം നല്ല തോതിൽ നമ്മൾ നേടിയെടുക്കാറുണ്ട്. അരി ഒരു പ്രധാനപ്പെട്ട കയറ്റുമതി വിഭവമാണ്. പഞ്ചസാര, അലൂമിനിയം മുതലായ വസ്തുക്കളാണ് നമ്മൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. അതുകൂടാതെ ജ്വല്ലറി, മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, വെഹിക്കിൾസ്, പ്രധാനമായിട്ടും ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ബജാജിൻ്റെ പ്രൊഡക്ട്സൊക്കെ നല്ല രീതിയിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട്, പ്രത്യേകിച്ചും അതിൽ നമ്മുടെ ത്രീ വീലേഴ്സൊക്കെ ബജാജിൻ്റെ അവരുടെ ഒരു ബുദ്ധിമുട്ട്, ലാസ്റ്റ് മൈൽ ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടീസ്, നമുക്ക് ആ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ വാഹന ഗതാഗതത്തിന് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പിന്നെ ബജാജിൻ്റെ ഈ ത്രീ വീലേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വാഹനങ്ങൾ പ്രധാനമായിട്ടും ഇതുപോലെ ബജാജിൻ്റെ പ്രൊഡക്ട്സ്, അതുപോലെ ഹ്യൂണ്ടൈ, മാരുതി ഇങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യാറുണ്ട്. പിന്നെ മാംസം ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കയറ്റുമതിയിൽ, സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി. പിന്നെ ലെതർ പ്രൊഡക്ട്സ് നമ്മുടെ പ്രധാനപ്പെട്ട നമുക്ക് വിദേശ നാണയം നേടിത്തരുന്ന നമ്മുടെ കയറ്റുമതിയാണ്. നമ്മൾ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് ക്രൂഡാണ്. അതുകൂടാതെ ഡയമണ്ട്സ്, നമ്മൾ ഈ ഡയമണ്ട് ഇറക്കുമതി ചെയ്ത് അത് പോളിഷ് ചെയ്ത് അത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചും കൂടെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായിട്ട് നമ്മൾ കയറ്റുമതി ചെയ്ത് ആണ് നമ്മുടെ വിദേശ നാണയം നേടുന്നതിൽ ഒരു ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഡയമണ്ടാണ്. ക്രൂഡ് നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മൾ പിന്നെ ഉപഭോഗത്തിന്, നമ്മുടെ രാജ്യത്തിന് ഉപഭോഗത്തിന്, അതുകൂടാതെ വളരെ എക്കണോമിക്കലായിട്ട് നമ്മളത് റിഫൈൻ ചെയ്ത് അത് മറ്റ് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് പെട്രോളിയം പിന്നെ പെട്രോളും ഡീസലും മറ്റ് അതിൻ്റെ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് പ്രൊഡക്റ്റാക്കി മാറ്റി, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റി നമ്മളത് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ക്രൂഡ് ഓയിൽ, ഗോൾഡ്, ഡയമണ്ട്, അതുകൂടാതെ പാം ഓയിൽ, കോള്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. സെമി കണ്ടക്ടേഴ്സ് ഈ മൊബൈൽ ഫോണിനും അതുപോലെ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന, ഇലക്ട്രോണിക് ഗുഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ വെഹിക്കിൾ കോമ്പോണൻസ്, വാഹനത്തിൻ്റെ സ്പെയർ പാർട്സുകൾ, ഇതൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. വൻതോതിൽ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരാറുണ്ട്. കോപ്പർ ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റു ഘടകമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചൈന ആണ് നമ്മുടെ, നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് മാത്രമേ നമുക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരമുള്ളൂ. അപ്പോൾ ചൈനയുമായിട്ട് നമ്മുടെ ഈ ഒരു ട്രേഡ് ബാലൻസ് വളരെ ഒരു പിന്നെ വളരെ ഒരു ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള, വളരെയധികം ഒരു ഒട്ടും ഒരു ഇക്വിലിബ്രിയം ഉള്ള ലെവലിലല്ല, നമുക്ക് വളരെ വലിയൊരു ഗ്യാപ്പുള്ള ഒരു ട്രേഡ് ഡെഫിസിറ്റാണ് നമുക്ക് ചൈനയുമായിട്ടുള്ളത്. ചൈന കഴിഞ്ഞ പിന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്ക പ്രധാനമായിട്ടും, പിന്നെ പെട്രോളിയം, ക്രൂഡ് ഓയിൽ നമുക്ക് ഇറക്കുമതിക്കായിട്ട് യു എ ഇ, സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ മുതലായ രാജ്യങ്ങളിൽ നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് നമ്മൾ ഇറക്കുമതി ചെയ്യാറുണ്ട്, ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യാറുണ്ട്. പിന്നെ സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ദെൻ ഹോങ്കോങ്, സ്വിറ്റ്സർലൻഡ്, അതുകൂടാതെ ഈ പാം ഓയിൽ നമ്മൾ നമുക്ക് പിന്നെ ഭക്ഷ്യണ്ണയുടെ ഒരു ഷോർട്ടേജ് ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് പാം ഓയിൽ നമ്മൾ വൻതോതിൽ മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്ക, പിന്നീട് ചൈന, ഹോങ്കോങ്, സിംഗപ്പൂർ, ജർമ്മനി, യു കെ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫ്രാൻസ്, ഇറ്റലി, ഇതുപോലത്തെ രാജ്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കയറ്റുമതിയും ഇറക്കുമതിയും എല്ലാം വളരെയധികം മുമ്പത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശാശ്വതമല്ല. ഈ കൊറോണയുടെ ഈ ഒരു ആ ഒരു ത്രെട്ട് മാറുന്നതോട് കൂടിയിട്ട് വീണ്ടും പഴയ നിലവാരത്തിലേക്ക് തന്നെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കുണ്ടായ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറക്കുമതിയുടെ തോത് വളരെയധികം കുറയുകയും, പക്ഷേ കയറ്റുമതി അത്രത്തോളം നമുക്ക് കുറയുകയുണ്ടായില്ല. അതനുസരിച്ച് നമ്മുടെ ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒരു ഈ കഴിഞ്ഞ ഈ ജൂൺ മാസത്തിൽ നമുക്ക് പിന്നെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആയിരുന്നു. കാരണം നമുക്ക് നേടിയ വിദേശ നാണയത്തിൻ്റെ ലഭ്യത നമുക്ക് നൽകേണ്ടി വന്നതിനേക്കാൾ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായത്. അപ്പോൾ ഇതൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരു ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തോട്ട് മുന്നോട്ട് വെച്ചത്. നേരത്തെ തന്നെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ, ഇന്ത്യയിൽ പിന്നെ ഉപഭോഗം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് എല്ലാം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി. ഒരു പരിധിവരെയൊക്കെ അത് വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഒരു വലിയ തോതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ അധികം കാലഘട്ടത്തിൽ ഒരു അതിന് ഒരു എഫേർട്ട് ആവശ്യമാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു നല്ലൊരു തുടക്കത്തിൻ്റെ നല്ല പാതയിലാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളും അതുപോലെ ലാപ്ടോപ്സും കമ്പ്യൂട്ടറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വിദേശ കമ്പനികളാണെങ്കിൽ പോലും ആപ്പിളോ
ഇങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ പോലും അത് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം നമുക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുകയും അതുകൂടാതെ നമുക്ക് സ്കില്ഡ് വർദ്ധിക്കുകയും എംപ്ലോയബിലിറ്റി കൂടുകയും ഒക്കെ ചെയ്യും. അതുകൂടാതെ നമുക്ക് ഫോറിൻ കറൻസി ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഫോറിൻ കറൻസി നമുക്ക് കൺസേർവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയും അതുകൂടാതെ ഇറക്കുമതി നമ്മൾ ഒരു പരിധിവരെ നമ്മൾ കഴിയുന്നതും അതിന് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പ്രോഡക്ട്സ് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കണം എന്ന് നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഏതൊക്കെ ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടോ ആ ഗവൺമെൻറ്റുകളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത് ഈ ഒരു മാറ്റം നമ്മുടെ എല്ലാവരിലും വ്യക്തിപരമായിട്ട് എത്താനും അത് നമ്മളുടെ കൂടുതൽ ഒരു വിഭവശേഷിയും രാജ്യത്തിൻ്റെ കൂടുതൽ പുരോഗതിയും രാജ്യത്ത് നൽകുകയും രാജ്യത്തിൻ്റെ തന്നെയുള്ള കമ്പനികൾക്ക് രാജ്യത്ത് വളർന്ന് വികസിക്കാനും കൂടുതൽ തൊഴിൽ ഉറപ്പുവരുത്താനും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് ആ പ്രൊഡക്ട്സുകൾ എത്തിക്കാനും അങ്ങനെ രാജ്യത്തിൻ്റെ വിഭവശേഷി വർദ്ധിക്കുന്നതിനും പിന്നെ ഉതകുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ രാജ്യത്തെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നതും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കി രാജ്യത്തെ പ്രൊഡക്ട്സ് ബൈ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.